ഹലോ, നമസ്കാരം. വാലിബൻ വരാർ. അങ്ങനെ വാലിബൻ വന്നു. ഇന്ന് രാവിലെ 6:30 ഷോ നമ്മൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരു പക്ക LJP മൂവി എന്ന് നമുക്ക് വാലിബിനെ പറയാം. ഒരു ലാലേട്ടൻ്റെ LJP കോമ്പിനേഷനിൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്ന തരത്തിലൊക്കെയാണ് പടത്തിൻ്റെ മുൻപ് ഒരുപാട് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നിരിക്കുന്നത്. സ്ഥിരം LJP സ്റ്റൈലിൽ തന്നെയാണ് മൂവി. ഒരു തരത്തിലും അതിലൊരു മാറ്റം വന്നിട്ടില്ല. ലാലേട്ടൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങളും സിനിമയിൽ വന്നില്ല. LJP ഒരു സ്റ്റൈൽ എങ്ങനെയാണോ, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് എങ്ങനെയാണോ, അതുതന്നെയാണ് വാലിബനും. ഒരു തരത്തിലും അതിൽ വേറെ ഒരു എക്സ്ട്രാ സംഭവങ്ങളും ചേർത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു LJP മൂവി എന്ന് വാലിബനെ പറയുന്നതായിരിക്കും നല്ലത്, ലാലേട്ടൻ മൂവി എന്ന് പറയുന്നതിനേക്കാൾ. പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഇൻട്രോയെ പറ്റി പറയുകയാണെങ്കിൽ ടിനു പാപ്പച്ചനൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇൻട്രോ ഗംഭീര ഇൻട്രോ ആണ്, തിയേറ്റർ കോരിത്തരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിലൊരു ഫ്രെയിം ഗംഭീര ഫ്രെയിമാണ്. അത് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല, കിട്ടു സാധനമാണ്. സിനിമയിൽ ഉടനീളം പറയേണ്ട ഒരു ഏറ്റവും ഹൈലി പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽസാണ്, ഫ്രെയിംസ്. എനിക്കൊന്ന് ഡയലോഗ്സിനേക്കാൾ കൂടുതൽ സിനിമ പറയുന്നത് ഫ്രെയിമുകളെ കൊണ്ടാണ്. രാജസ്ഥാനിലാണ് പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുക. ഒക്കെ ലോങ് ഫ്രെയിമുകളാണ്, കാളവണ്ടി വരുന്നതാണ് പല കാര്യങ്ങളും. അതേപോലെ തന്നെ അവസാനത്തെ ക്ലൈമാക്സിലെ കുറേ മുഖം മൂടി വെച്ച കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്, ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. വിഷ്വലി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതാണ് LJP ഒരു മിക്ക എല്ലാ സിനിമകളും നമുക്കറിയാം. ഭയങ്കര രസകരമായിട്ട് അത് പ്ലേസ് ചെയ്യും ഓരോ സീനുകളും. ഡയലോഗ്സിനൊക്കെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും അല്ലെങ്കിൽ വിഷ്വൽ കൊണ്ടുമാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പടം സ്റ്റാർട്ടും ആദ്യം മുതൽ അവസാനം വരെ ഒരേ താളത്തിലാണ് പോകുന്നത്. ഒന്ന് കയറി ഇറങ്ങി എന്നുള്ള പരിപാടി ഒന്നുമില്ല. അല്പം സ്ലോ സ്പേസിലാണ് പാത മൊത്തം പറഞ്ഞു പോകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ലാലേട്ടൻ്റെ ഇൻട്രോ സീനിലാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ കഥേനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞാൽ അതിമാനുഷികനായ ഒരു മനുഷ്യനൊന്നുമല്ല, നാടുകൾ തേറി മല്ലന്മാരെ യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്ന ഒരു മല്ലൻ്റെ കഥയാണ് സത്യം പറഞ്ഞ വാലിബൻ. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അവർ ഓൾറെഡി ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ കാര്യമാണ് രണ്ടാം ഭാഗത്തിൻ്റെ കാര്യം. രണ്ടാം ഭാഗം ഉണ്ട് സിനിമയിൽ, അവസാനം അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് മലയക്കോട്ടൈ വാലിബൻ വീണ്ടും വരാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസ് ഒന്നും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലോ സ്പേ ആക്ഷൻ അടക്കം വലിയൊരു സ്പീഡിങ് ആക്ഷൻ ഒന്നുമല്ല. സാധാരണ നമുക്കൊരു ആക്ഷൻ മൂവി എന്നൊക്കെ പറയുമ്പോൾ, ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലെ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമല്ല, ഒക്കെ LJP സ്റ്റൈലാണ് തീർത്തു പറയുകയാണെങ്കിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആകും. അല്ലാതെ എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് ഈ പടം അത്ര ദഹിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സാധ്യത വളരെ കുറവാണ്. തിയേറ്ററിൽ പടം ഫിനാൻഷ്യലി കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. കാരണം പെട്ടെന്ന് മനസ്സിലായി, കാരണം ഒന്നൊരു പതിഞ്ഞ താളത്തിൽ പയ്യെ ഭയങ്കര ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ടെക്നിക്കലി വിഷ്വലി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും സിനിമയിലില്ല. അപ്പോൾ ഒരു ഫാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഫാൻസിന് മാത്രം വേണ്ടിയിട്ടല്ല മാത്രമല്ല സിനിമ എടുക്കുന്നത് അറിയാം എങ്കിൽ പറയുകയാണെങ്കിൽ, ഒരു ഗൂസ് ബംസ് തരുന്നോ അല്ലെങ്കിൽ ഒരു ആവേശം കൊള്ളിക്കുന്ന വിഷ്വൽസോ അല്ലെങ്കിൽ ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ്, ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ആ ഡയലോഗ് ഇന്നലെ ഒരു ടീസറിൽ ഇറക്കി വിട്ടു. ആ ടീസറിലെ ഡയലോഗും കൂടി അത് ടീസറിൽ ഇറക്കിയില്ല, തിയേറ്ററിനാണെങ്കിൽ നമുക്കൊരു ഒരു ഇതായിരുന്നേ. പക്ഷെ അത്തരത്തിലുള്ള അത് സീക്വൻസുകളൊന്നും സിനിമയിലില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതൊരു സ്റ്റാർട്ടപ്പ് ആ ഒരു റേഞ്ചിലേക്ക് വേണ്ടിയിട്ടൊന്നും സിനിമയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. LJP ഒരു സിനിമ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. അല്ലാതെ ലാലേട്ടൻ്റെ ഒരു മൂവിയാണ്, ഒരു കൊമേഴ്ഷ്യൽ മൂവി, അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. അല്ലാതെ വലിയ ഗംഭീരമായിട്ട് പറയണമെന്നില്ല. ഈ ഒരു ടെക്നിക്കലി ഈ ഫ്രെയിംസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു എന്താ പറയുക എല്ലാവർക്കും ദഹിക്കുന്ന അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരു അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് അവസാനം മനസ്സിലാവും. സോ അതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു സെക്കൻഡ് പാർട്ടിന് ഇത്രത്തോളം ഹൈപ്പ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും വാലിബൻ തിയേറ്ററിൽ നിന്ന് എത്രത്തോളം ഓടും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സാധാരണ LJP പടങ്ങളും അങ്ങനെ തന്നെയാണ്, തിയേറ്ററിൽ വല്ലാണ്ട് കളക്ഷൻ കിട്ടാത്ത സിനിമകളാണ് പൊതുവെ. ആ ഒരു റേഞ്ചിലേക്ക് തന്നെ ഇതും വരുള്ളൂ. പക്ഷേ നിരൂപണങ്ങളും അല്ലെങ്കിൽ സിനിമയെ സിനിമയായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി കാണുന്ന ആളുകൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് സിനിമയിൽ പറയാനുണ്ട്. പക്ഷേ ആസ് എ വ്യൂവർ, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്
ഈ പടം എത്രത്തോളം ആളുകളിലേക്ക് കണക്റ്റഡ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ എൻജോയ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ക എന്റർടൈൻമെന്റ്, ഒന്നാമത് അത്യാവശ്യം ഹൈപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് ഫാൻസിനേക്കാൾ കൂടുതൽ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് കൂടുതൽ ഹൈപ്പ് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ടിനുവിൻ്റെ ഇന്റർവ്യൂ ആണെങ്കിലും അവരെ ഇന്റർവ്യൂസ് ആണെങ്കിലും എല്ലാം ഇന്ത്യൻ സിനിമ ഇതുവരെ അതൊക്കെ സംഭവം തന്നെ ഇതിന്റെ ജോണർ ആണെങ്കിലും അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും കഥയാണെങ്കിലും എല്ലാം നമ്മൾ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആളുകൾ അതിൽ തന്നെ ഇരുന്ന് പോവാൻ എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എലമെന്റ്സുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ഷൻസ് ആണെങ്കിലും മറ്റു ഡയലോഗ്സ് ആണെങ്കിലും മാസ് ഒന്നും സിനിമയിലില്ല, അതാണ് ചുരുക്കി പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, ഒട്ടുമില്ല എന്നല്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഒരു ഹൈപ്പ് അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ മുൻകൂട്ടി നമ്മൾ ഓരോ സിനിമയ്ക്ക് നമ്മളെ മനസ്സിൽ നമ്മൾ കാണുന്ന കുറേ പ്രതീക്ഷകളുണ്ട്, ആ പ്രതീക്ഷകൾ കിട്ടാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിരാശപ്പെടേണ്ടി വരും. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്, പണ്ട് ഒടിയനെ സംഭവിച്ച പോലെ. അപ്പം എന്തൊക്കെയായാലും വാലിബൻ ഒരു സാധാരണ അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവി എന്നതിലുപരി ഒരു മസ്റ്റ് തിയേറ്റർ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്, എല്ലാവരും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. എങ്കിരുന്നാലും പടം വേറൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ എത്രത്തോളം പടം ഓടുന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാലിബൻ വീണ്ടും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും വന്നാൽ ഇതേപോലെ ആയ ദിവസം വീണ്ടും പോയി കാണണം. എന്തായാലും പടങ്ങൾ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതാണ് നമ്മുടെ ഒരു താല്പര്യവും രീതിയും. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ വാലിബൻ പോയി ഒന്ന് കണ്ടോളൂ, എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ സംഭവം. എന്തായാലും പടം കാശ് നഷ്ടമാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഒരു തവണ കാണാനുള്ള മുതൽ എന്തായാലും സിനിമയുണ്ട്, അക്കാര്യത്തിൽ യാതൊരു അംശവുമില്ല. അപ്പോൾ പടം കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ചീത്ത കളിക്കാണ്ടൊരു ചീത്ത കളിക്കാം, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.